അസ്സലാമു അലൈക്കും. പൊന്നാരൻ്റെ മാണിക്ക കല്യാളം, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ വെച്ചുണ്ടാക്കുന്നത് ഏറ്റവും വ്ളോഗ് ഏറ്റവും നല്ല കേട്ടോ വന്നിക്കണത്. ഇന്ന് നമ്മൾ നിങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടൊരു കാഴ്ച ഒന്ന് കാട്ടിത്തരാൻ വേണ്ടി വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയിക്കാറ്, ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ അറിയിക്കാറ്, പക്കെങ്കിൽ ഇത് കാണാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാട്ടിത്തരട്ടാ, നല്ലൊരു സംഭവമാണ് മക്കളെ. നമ്മളെ പെരൻ്റെ മേലാണ് ഈ വിരുന്നേര് വന്നു കുടിക്കണതേ. കുറേ ആൾക്കാരുണ്ട്, കുറച്ചൊന്നല്ല. ചൈനക്കാരായ കണ്ടാലേ മിച്ചർ തിന്നുപോലെ അങ്ങനെ തിന്നു. ഏതായാലും നമുക്കൊന്നുണ്ട് കയറിപ്പോയി ഒക്കെ നമ്മളെ പെരൻ്റെ മേൽക്ക്. മക്കളെ, നമ്മൾ പറഞ്ഞ സാധനം ഇതല്ല ട്ടാ, ഇതും ഉണ്ട് നമ്മളോടാ. ഇത് നമ്മളെ കോണിക്കൂട്ടിൻ്റെ അവിടെ നിന്ന് കയറി ചെല്ലിനോട് തന്നെ ഉള്ളതാണേ. ഇത് ചെറുതേനാണ്, ചെറുതേന നിറച്ച് തേനീച്ചാളുണ്ട്. അപ്പോൾ ഈ വാതിലിനുള്ളിൽ ഇങ്ങോട്ടേ തേനീച്ചാൾ വന്ന് കൂടിക്കാണ്ട് ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഇപ്പോൾ വലിയൊരു കുപ്പി തേൻ നമുക്ക് കിട്ടിയാണ്, ചെറുതേന. വലിയ വിലയാണല്ലോ ഈ ചെറുതേനെ. അപ്പോൾ ഇപ്പോഴും ഇത് അതേപോലെ വന്ന് കൂടുവിട്ടിട്ടുണ്ട്. നിറച്ച് വാതിൽമലും വാതിൽക്കെട്ടിലുമലും ഇതിങ്ങോട്ട് തുളുമ്പി നിൽക്കണം. നമുക്കൊന്നുണ്ട് വാർപ്പിൻ്റെ മേൽക്ക് എത്തിയ ഒരു സംഗതിക്കുന്നുണ്ട് പോകാൻ കഴിയൂല, അത്ര തേനീച്ചനും ഇവിടെ. അതിനും വേണ്ടി നമ്മളിവിടെ ഒരു കുടുക്കൊക്കെ കെട്ടി തൂക്കി വെച്ചേക്കണം. ഇനിയിപ്പോൾ മാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുകൂട്ടിക്കാണ്ട്, അതിൽ തേനുണ്ടാക്കിയാൽ എളുപ്പമാണല്ലോ ഏരിച്ചുകണ്ടേ. അത് അവിടെ കഴിഞ്ഞെല്ലാം തന്നെ കെട്ടി തൂക്കി വെച്ചതാണ്. അയിമലും ഇതാ നല്ലോണം തേനുണ്ട് കേട്ടോ. തേനീച്ച ഇങ്ങോട്ട് ആർക്കാണ്, കുട്ടികൾക്ക് വരെ അതിലങ്ങോട്ട് പോരാൻ പേടിയാണ്. ഈ തേനീച്ച അത്രയ്ക്ക് ഇങ്ങോട്ട് വാതിൽക്കലുണ്ടായിട്ടേ. ഈ തേനുണ്ടായി കിട്ടിയ വലിയ കാര്യം കേട്ടാ, നല്ല മരുന്നാണിതേ. സാധാ നമ്മളെ വലിയ തേൻ്റെ മാതിരിയല്ല, ചെറുതേന് പറഞ്ഞാൽ വലിയ ഔഷധമാണ്. അപ്പം നമ്മൾ ഈ തേനീച്ചനെ കാട്ടിത്തരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അതിൻ്റെ മേൽക്ക് കയറിയിരിക്കണത്. കുറച്ച് ഗോതമ്പുണ്ടായിരുന്നു, അതൊന്ന് കേൾക്കാണ്ട് വെയിലത്തിടാൻ വേണ്ടി കയറിയതാണ് നമ്മളിപ്പോൾ വാർപ്പിൻ്റെ മേൽക്ക്. അപ്പോഴാണ് ഈ തേനീച്ച കൂട്ടം നന്നായിട്ട് ഇങ്ങോട്ട് വാതിൽക്കൽ നിൽക്കണ കണ്ടത്. ഏതായാലും ദീക്കൊന്നും വരൂല, അതിപ്പോൾ വെയിൽ കണ്ടപ്പോഴേ നമ്മളൊന്നാണ്ട് ഇത് ഉണങ്ങിക്കോളല്ലേ അരച്ചു കണ്ട് കെഗി വെയിലത്തിടാൻ കയറിയതേനു. നല്ല വെയിലുണ്ടാകുമ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ, മയക്കാറും കൂടിയേ പറ്റൂലല്ലോ. എന്നാൽ പിന്നെ നല്ല വെയിലുണ്ടാകുമ്പോൾ വേഗം ഒന്നാണ്ട് കെഗി ചിക്കിക്കാണ്ടേ വേഗം ഒന്നാണ്ട് ഭാരി വെക്കും ചെയ്യാമല്ലോ. നമ്മളിപ്പോൾ ഏത് ആട്ടപ്പൊടിൻ്റെ പാക്കറ്റായാലും നമ്മളൊന്നാണ്ട് നല്ലോന്നുണ്ട് കെഗി ഉണക്കി ഉണ്ടാക്കണ ഗോതമ്പത്തിൻ്റെ ആ ഒരു ഇത് വരൂലല്ലോ. എത്ര ആരും തന്നെയാണല്ലോ നല്ലത്. അപ്പം നമ്മളെ പെരമക്കൂടെ ഇങ്ങനെ മൂച്ച് ഇങ്ങനെ പടർന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്. മൻഗോവ മാമ്പഴമാണിത്, നല്ല രസമുള്ള വലിയ മാങ്ങയാണ്. ഇതിങ്ങനെ പെരമക്കൻ നന്നായിട്ട് ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അയിമലാണെങ്കിൽ നല്ലോ കുരുമുളകിൻ്റെ വള്ളിയുണ്ട്, അപ്പോൾ അയിമ നല്ല കുരുമുളകും ഉണ്ടാവും. പിന്നെ ആ ഭാഗത്തൊക്കെ റബ്ബറാണ്, റബ്ബറും തെങ്ങും ഒക്കെയാണ് നമ്മളെ പെരൻ്റെ ചുറ്റു ഭാഗത്ത്. അപ്പോൾ ഈ റബ്ബറും തെങ്ങൊക്കെ ഇതിങ്ങനെ നിറഞ്ഞ് നിന്നിട്ടേക്കും ഒരു സൈസ് വിരുന്നേര് നമ്മളോടക്ക് വന്നേക്കണ്. റബ്ബറുള്ള സ്ഥലത്താണ് ഈ വിരുന്നേര് വരിക എന്ന് പറഞ്ഞ് കേട്ടേക്കണ്. ഇവിടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നല്ലട്ടെ ഈ നാട്ടിൽ തന്നെ കാര്യമായിട്ടുള്ളൊരു കൃഷി റബ്ബറാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ വിരുന്നേര് വന്നത്. ഇത് നമ്മൾ കുഴിച്ചിട്ട കരിയേപ്പുമരാണ്, നമ്മളെ കുടിരിക്കലിൻ്റെ കുറച്ച് ദിവസം മുമ്പ് കുഴിച്ചിട്ടേ. ഇപ്പോൾ അതാ പെരനേക്കാളും വലിപ്പം വെച്ചേക്കണം. ഇപ്പോൾ മേൽക്കങ്ങ് പൊന്തിയിട്ടേ അടിയിൽ നിന്ന് വല്ലാതെ അങ്ങോട്ട് ഇല കിട്ടണില്ല. അപ്പോൾ ഈ റബ്ബർമാരൊക്കെ നല്ലോണം ഉള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവുമെന്ന് പറയണേക്കട്ടെ, നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലേനത്. പിന്നെ ഇപ്പോൾ നമ്മളെ കെട്ടിക്കൊടുന്ന കാലത്തൊന്നും ഇത് നമ്മൾ വല്ലാതെ കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി ഇങ്ങനെ വരലുണ്ടോ, അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പേടിയുന്നത്. ഇപ്പോൾ പിന്നെ തീരെ അങ്ങോട്ട് പേടില്ലാതായി. ഇപ്പോൾ പിന്നെ നമ്മൾ ചങ്ങായിമാരായ പോലെ ആയിരിക്കും. ഇത് നമുക്ക് പണ്ട് കണ്ടപ്പോഴേ എന്താ തോന്നിയത് വെച്ചാലേ, ഈ ചൈനക്കാരൊക്കെ പല ജന്തുക്കളിങ്ങനെ തിന്നുമല്ലോ. അപ്പോൾ അതിങ്ങനെ നമ്മളെ കാലൊക്കെ ഒന്ന് അറിയാതെ അയിമങ്ങോട്ട് അമർന്നാൽ അതിങ്ങോട്ട് ഇരിപ്പിരി കൊള്ളണം, അങ്ങോട്ട് ചടപടയാറാണ് പൊട്ടും. അപ്പോൾ തൊള്ളിക്കൊന്നാൽ ഇട്ടാലേ മിച്ചറിനമാര് തിന്നാം. ഏതായാലും നമുക്കൊന്ന് തുറന്ന് നോക്കുക, നമ്മളെ വിറകിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സംഭവം ഉള്ളത് കേട്ടോ. കുറച്ച് വിറകെടുക്കാൻ വേണ്ടി നമ്മൾ കയറിയപ്പോളേ അപ്പോഴാണ് കണ്ടത് സംഭവം ഇതിനുള്ളിലിങ്ങനെ കിടക്കുന്നത്. സാധാരണ പണ്ടത്തെ പഴയ ഓടിട്ട പെരൻ്റെ ഉള്ളിലൊക്കെ കാണുന്നത് നല്ലോ, പക്കെങ്കിൽ ഇതിപ്പോൾ ദാ നമ്മളെ വിറകിൻ്റെ ഉള്ളിലാണ് കുറച്ച് ആൾക്കാർ വന്നു കുടിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് ഞാൻ കാട്ടിത്തരട്ടാ.
കണ്ടില്ലേ, ഇതൊക്കെ തന്നെ ആൾക്കാർ. ഇത്ര നല്ലട്ടാ, നല്ലോ അട്ടിക്കട്ടിക്ക് ഉണ്ടമാതിരി അങ്ങനെ ഉണ്ടാവും. വറകുമ്മലും മരത്തുമ്മലും ഓലക്കുടിമ്മലൊക്കെ ഉണ്ട് നല്ലോ ഉണ്ടാകുക. ഇതിപ്പോൾ നമ്മളിവിടെ കുറച്ച് വിറക് ഇവിടെ അട്ടി വെച്ചിനു, അതുകൊണ്ട് ഇതാ ഇതീമ വന്നാണ്ട് പറ്റി പിടിച്ച് നിൽക്കുകയാണ്. ഓടുമ്പോഴൊക്കെ ആവുമ്പോഴേ ലൈറ്റ് ഇട്ടാൽ പെരൻ്റെ ഉള്ളിൽ കിറ്റങ്ങൾ പാറി വരും. അന്ത്യായാൽ പകലിറ്റ് ഞങ്ങളെ കാണൂല. കയ്യമ്മലും കായമ്മലും തട്ടിച്ചിട്ടൊന്നും ആവുമൊന്നുമില്ല കേട്ടെ, ഒന്ന് കാട്ടിത്തരാം. പുളിങ്കുരു ഏറ്റ വറുത്ത അട്ടിയച്ചമാരി അങ്ങനെ കെടുക്കണം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മേനിക്കൊരു പുളിപ്പ് ഇങ്ങനെ തോന്നുന്നുണ്ടാവും. അട്ടിക്കട്ടിക്ക് ഡസൺ കണക്കിനുണ്ട് കേട്ടാ. ചൈനക്കാർക്ക് കുറച്ച് കൊണ്ട് പാർസൽ അയച്ചാൽ മതി, ഓല് മിച്ചർ തിന്നണ മാതിരി അങ്ങ് തിന്നോളും. വലിയ രസകാരം. പൊന്നാര മക്കളെ, ഇവിടുത്തെ ആൾക്കാർ ഇതിന് വിളിച്ചൊരു പേരുണ്ട്, കോട്ടരുമ. ചില നാട്ടിൽ ഇതിന് മുപ്പിളിവണ്ട് എന്നും വിളിച്ചു. നമ്മൾ വിറക് അട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നിറച്ച് പരവധാന്യം വിരിച്ചപ്പോലെ അട്ടി അട്ടിയായിട്ട് കിടക്കുന്നുണ്ടാവും. ഇതിങ്ങനെ മേത്തക്ക് ഇങ്ങോട്ട് ആവുമ്പോഴേ ഒരു ജാതിര അരിച്ചിൽ ഇങ്ങോട്ട് വരും. പെരൻ്റെ ഉള്ളിക്ക് വല്ലാതെ വരൂലട്ടാ, ഇത് പുറത്തുള്ളൂ. ഓടുമ്പരായെന്നാണെങ്കിൽ ഓടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഓടുമ്പെന്ന് മേത്തക്ക് ഇങ്ങനെ പോകുമ്പോഴേ മേത്തുനിന്ന് എടുത്ത് ഇങ്ങനെ പെറുക്കി എറിയണം അന്ത്യാവുമ്പോൾ. ഇത് ഓരോ പെരയിലെ ചാക്ക് കണക്കിനുണ്ടാവും. ഇപ്പോഴത്തെ വാർപ്പിൻ്റെ പെരയിലൊന്നും അങ്ങനെ ഇല്ല കേട്ടത്. ഇത് ഓടുംപരയിലും അതേപോലെ ഓടിൻ്റെ പുറത്ത് റബ്ബർ മരത്തുമ്മൽ അങ്ങനെയുള്ള ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെയാണ് ഉണ്ടാല്. ഓലക്കുടിൻ്റെ ഉള്ളിൽ ഓലക്കുടൊക്കെ വെട്ടിരിഞ്ഞ് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ കോട്ടരമയക്കാരം. അതിങ്ങോട്ട് കൊട്ടുമ്പോഴേ ഓരോ ലോഡ് ഇങ്ങോട്ട് വരും. ഇറ്റങ്ങൾ വെയിൽ കൊണ്ടാ ചാവും തോന്നുന്നുണ്ട്. വെയിലത്ത് കിടക്കുമ്പോൾ കാണാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു മയക്കം. പിന്നെ ഇറ്റങ്ങളെ മേത്തൊരു എണ്ണുണ്ട്, ഒരു എണ്ണമയം കണ്ടാത്തന്നെ അങ്ങ് കാണുന്നുണ്ടോ. ഒരു തിളക്കാണ് അറ്റങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഔത്തൊക്കെ ഉണ്ടായാലേ അറ്റങ്ങൾ പോയ ഭാഗത്തൊക്കെ ഒരു എണ്ണയാണ്. ഈ എണ്ണൻ്റെ ഉപയോഗമൊക്കെ പിന്നെ മാണി കുറച്ച് കാലം കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചേക്കും. ഇത് എന്തിനെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയക്കാര് ഇതിൻ്റെ എണ്ണ. അത്രയ്ക്ക് എണ്ണയാണ് അറ്റങ്ങളെ മേത്ത്. അതൊക്കെ ഇനി വരും കാലങ്ങളിലുമാണെങ്കിലും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചേക്കാരോ. നല്ല കറുത്ത നിറത്തിലുള്ള എണ്ണമയുള്ളൊരു സാധനമാണ് ഈ സാധനം. ഇതിന് പിന്നെ വിഷമില്ല തോന്നുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ഈ ഓടുംപരയിലൊക്കെ നമ്മൾ വെച്ചുണ്ടാക്കുമ്പോഴൊക്കെ അടുപ്പത്തേക്കൊക്കെ ഇത് അങ്ങനെ പോകും. ചോറ്റുക്കും അതേപോലെ ദോശ ഇടുമ്പോഴും ഒക്കെ അങ്ങനെ പോകുമ്പോഴേ ആ ഒന്നുകൊണ്ട് പെറുക്കിടുകയും ചെയ്യും. വിഷമില്ല, അതാണ് ഇപ്പോൾ ഇതിനുള്ളൊരു ഉപകാരം. അതുകൊണ്ട് പേടിച്ചാൽ വല്ലാതില്ല. ചുരുക്കി പറഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളുള്ള ഒരുവിധം ഓട്ടുംപരിയിൽ മുഴുവൻ ഈ ഒരു സംഭവം പെരൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ പുറത്താണ്, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടില്ല. ഈ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഉപകാരമുള്ള സാധനമാണ് തേനീച്ച. ഇത് പിന്നെ നല്ലോണം ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് തന്നെയാണ് അതിൻ്റെ ഇത്. നല്ലോണം തേൻ കിട്ടും. ഇനി ഈ കോട്ടന്മ എന്നുള്ളൊരു സംഭവമേ പഴയ ഓടുംപരൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാകുക നമുക്ക് നോക്കുക. കണ്ടില്ലേ ഈ ഒരു ഇറത്തുകൂടിയും ആ കൗക്കോലിൻ്റെ അടിയിൽ കൂലൊക്കെ അട്ടി അട്ടിയായിട്ട് അങ്ങനെ കിടക്കണ ഇതേപോലെ കൗക്കോല് കാണൂല. വെറും കറുപ്പ് നിറത്തിൽ അങ്ങനെ കിടക്കട്ടെ ഉണ്ട ഉണ്ടായിക്കാണ്ട്. കുറേയൊക്കെ ചോക്കി അതും ഇതൊക്കെ വരച്ച് നോക്കും, കുറച്ചൊക്കെ നല്ല പോകും, പിന്നെ അതേപോലെ ഉണ്ടാവും. കണ്ട ഇവിടെയൊക്കെ നല്ലോ കട്ട കട്ടായിട്ട് കിടക്കണേ. കുറച്ചൊന്നല്ല, ഇവിടുത്തെ പയേ എല്ലേ തറവാട് പരിയും ഓടുമ്പരെടുത്ത് നോക്കിയാൽ ഈ ഒരു അവസ്ഥ എല്ലാ പെരക്കും ഉണ്ടാവും. കണ്ടില്ലേ എന്താണ് ഐറ്റംസ്, ഹൈ വല്ലാത്ത ജാതി.
ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ മേനിങ്ങിട്ട് എടുത്തു പിടിച്ചിന മാതിരി തോന്നും. ഇതിനെ ഒഴിവാക്കാൻ കുറേ ആൾക്കാർ ചെയ്യലേ അന്തിക്ക് ലേറ്റ് ഇടാതിരിക്കണം. ലേറ്റ് ഇടാഞ്ഞാൽ ഒത്തുക്ക് വരൂല. പിന്നെന്ന് വെച്ചാൽ ലേറ്റ് ഉള്ളിടത്ത് കിറ്റുങ്ങൾ ഇങ്ങനെ പാറി ചെല്ലും. പിന്നെ കുറേ ആൾക്കാർ മണ്ണെണ്ണ കൊയ്ച്ചും വെയിലത്തിടും. അതൊക്കെ തന്നെ പണി. എങ്ങനെ നണ്ടിട്ടാലും ഇറ്റങ്ങൾ ഇരട്ടി ഇരട്ടി കൂടുക എന്നല്ലാതെ ഒരു കുറവും വരുന്നില്ല. ഇറ്റങ്ങൾ ചത്തുന്നണ്ട് ഔത്തക്ക് വീണാലോ ഔത്തൊക്കെ ഒരു എണ്ണമയക്കാരും. പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഓടുമ്പലിയിലേക്ക് എടുക്കുമ്പോഴേ ഇറ്റങ്ങൾ ഇങ്ങനെ ഔത്തക്കൂടെ ഇങ്ങനെ അരിച്ച് നടക്കുമ്പോൾ ചെവിക്കൊക്കെ കയറുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. കുറേ ആൾക്കാരത് കയറിയിരിക്കണ്. പിന്നെ കുറച്ച് ഞാറ്റങ്ങൾ തന്നെ പുറത്തേക്ക് വരണവും കാണട്ടെ. ടോർച്ച് അടിച്ചുമ്പോൾ കൂട്ടുകൂട്ടായിട്ട് കാണാൻ നല്ല രസമാണ് ഇറ്റങ്ങൾ ഇങ്ങനെ പോണ് കാണാൻ. പിന്നെന്താന്നോ ഇറ്റങ്ങൾ കടിച്ചൊന്നുമില്ല കേട്ടോ, ഒന്നും കാട്ടൊന്നുമില്ല. അങ്ങനെ മേത്തുകൂടെ നിന്നുണ്ട് അരിച്ചുള്ളൂ. മേത്തൊക്കെ നിന്നുണ്ടായാൽ കടിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ തന്നെ അറിയാതെ അറ്റങ്ങൾ അങ്ങോട്ട് വെച്ച് കാണുകൊണ്ട് വരുതേ. അങ്ങനെ എന്തൊക്കെ ഒന്ന് ചെയ്താൽ അപ്പം നമ്മൾക്ക് ഒരു നീറൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അറ്റങ്ങൾ ആ ഒരു നീര് നമ്മളെ മേത്തൊക്കെ തട്ടിയാൽ ഒരു പൊള്ളിണ മാറി ആ തൊലി ഇങ്ങനെ കുറച്ച് നാൾ നീങ്ങും. അതന്നെ ഉള്ളു. അത് നമ്മൾ അറ്റങ്ങളെ മേത്തിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വരക്കുക ചെയ്താലൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറൊരു കുഴപ്പം അറ്റങ്ങൾ കടിച്ചെന്നൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ മേത്തുകൂടെ വല്ലതും ഉണ്ട് അരിച്ചുള്ളൂ. അത് മാത്രമേ ഉള്ളൂ, ഒന്നും കാട്ടൂല. അതുകൊണ്ട് തന്നെ ഇറ്റങ്ങൾ വന്നു വെച്ചിട്ട് വലിയ പേടിയൊന്നുമില്ല കേട്ടോ നമുക്ക്. നമ്മളെ നാട്ടുകാരെയും വിരുന്നൊക്കെ ഒന്നുകൊണ്ട് വരികയാണെങ്കിലേ ഓടുമ്പോഴൊക്കെ ആകുമ്പോഴേ വിരുന്നൊക്കെ വരുമ്പോൾ കാണാത്തവർക്ക് വലിയ പേടിയേക്കാരുത്. ഇതിപ്പോൾ നമുക്ക് കണ്ട് ശീലം, അപ്പം നമുക്കൊരു പേടിയില്ല. കണ്ടില്ല, അത് അങ്ങനെ ഉണ്ട് അരിച്ചു പോവുള്ളൂ. ആദ്യം കണ്ടപ്പോൾ നമുക്കും വലിയ പേടിയൊക്കെയാണ്. ഇപ്പോൾ കണ്ടില്ലേ പേടിയൊക്കെ മാറി. ഇറ്റങ്ങൾ വല്ലാതെ ചാവില്ല കേട്ടോ. എത്രയേ കാലമായിരുന്നോ അവിടെ വറകിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ കിടക്കണ്. അറ്റങ്ങൾക്ക് ഒരു കുഴപ്പം, വെയിലുണ്ട് വെച്ചിട്ടും മഴ ഉണ്ട് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പം പറ്റുന്ന് കാണുന്നില്ല. അങ്ങനെ കാണാം, ഇങ്ങനെ തുരുന്നനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചൈനക്കാരൊക്കെ കാണല്ലേ പല ജന്തുക്കളെ ഇങ്ങനെ തിന്നണേ. അങ്ങനെ ഓൽക്ക് തിന്നുകയാണെങ്കിൽ ഇപ്പം അത് മിച്ചറിൻ്റെ മാതിരിയോ ചിപ്സിൻ്റെ മാതിരിയൊക്കെ ഇങ്ങനെ തൊള്ളയിലിട്ട് ഇങ്ങനെ കറുമുറാ തിന്നാം. ഓൽക്ക് ഈ സാധനം പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചാളുകൊണ്ട് കയറ്റി അയക്കേനു. എന്നാൽ പിന്നെ ഇവിടുന്ന് കുറേ ഒക്കെ നമ്മുടെ ഒഴിഞ്ഞു കിട്ടിയേനു. അപ്പോൾ മക്കളെ ഇതൊക്കെ ഉണ്ടേ നമ്മളെ ക്വാർട്ടർമെൻ്റെ വർത്തമാനം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പറ്റിയിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താളി. ഇനിയിപ്പോൾ ഈ ഒരു സാധനം കാണാത്തോലെ ആരെങ്കിലും നിങ്ങളെ കുടുംബക്കാരോ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് നണ്ട് കാണാൻ അയച്ചെടുത്താളി. ഓലും ഒന്ന് കണ്ടോട്ടെ എങ്ങനെയൊക്കെ ഓരോ ജന്തുക്കൾ നമ്മളെ ഭൂമിയിലുണ്ട് എന്നുള്ളത്. പണ്ടൊക്കെ പറഞ്ഞേക്ക തൊത്തിലും അതേപോലെ വൈക്കോലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുമെന്ന്. ഇതിപ്പോൾ ഏതായാലും നമ്മളെ പെരൻ്റെ മേലാണ്. അതുകൊണ്ട് മേലായതുകൊണ്ട് നമുക്ക് വല്ലാതെ ശല്യമില്ല കേട്ടോ. ഏതായാലും ഉള്ളിക്കാകാതെ കഴിച്ചിലായ മതിയെന്നു. അപ്പോൾ മക്കളെ മുപ്പിളിവണ്ടിൻ്റെ കഥയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്താളി. എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.